ഇങ്ങനെ കുറെ നാളായി നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ട് അത് കുറച്ച് തിരക്കൊക്കെ ആയിട്ട് പിന്നെ ഷെറിൻ ചേച്ചിയും കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് പോക്കൊന്നും നടന്നില്ല. വിഷമിക്കണം, നമുക്ക് ഇനി ഓരോരോ സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് അടുത്തടുത്ത വ്ളോഗൊക്കെ ഇടാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സ്ഥലത്ത് കഴിക്കാൻ പോയി ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റിൽ, അതിൽ ചെറിയൊരു വീഡിയോ എടുത്തിട്ടാണ്, അത് വേറെ വീഡിയോ ആക്കി ഇടാം. പിന്നെ ഇന്ന് നമ്മൾ വേറെ സ്ഥലത്താണ് പോകുന്നത്. ഇത് ഒരു മോളൊന്നുമല്ല, ഇത് ഭയങ്കര വലിയൊരു ഫിഷ് മാർക്കറ്റാണ്. എനിക്ക് വന്ന് യു എയിലെ ഏറ്റവും വലുതെങ്ങാണ്ട നമ്മുടെ അടുത്താണ്. അപ്പം എനിക്ക് വേറെ കുറച്ച് കസിൻസ് ഉണ്ട്, നമ്മുടെ ഒരു അബുദാബി ബോർഡറിൽ താമസിക്കുന്ന സ്നേഹ ചേച്ചി എന്നൊക്കെ പറയും, സ്നേഹ ചേച്ചി ടോം ചേട്ടൻ നമ്മുടെ ക്ലോസ് ആണ്. അപ്പം അവരൊക്കെ വരും. അപ്പം അവർ വന്നിട്ട് അവരുമായിട്ട് പോകാനാണ്. ചെറു ചേച്ചി ഇന്ന് ആ കൂടെ കിട്ടിയത് ഓഫാ, ചെറു ചേച്ചി ഇന്ന് റെസ്റ്റിലാണ്. ഞാൻ ഇന്ന് ചെറു ചേച്ചി എല്ലായിടത്തും കൊണ്ടുപോയി കൊണ്ടുപോയി ചെറു ചേച്ചി മടുത്തിരിക്കുക. അപ്പം അതൊക്കെ കാണിച്ചുതരാം. പിന്നെ അത് കാണിക്കുന്നതിന് ഞാൻ വേറൊരു സംഭവം കാണിച്ചുതരാം. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തു, ചെറിയ 10 മിനിറ്റ് മഴ പെയ്തു. ഇവിടെ 10 മിനിറ്റ് മഴ പെയ്തു, ഭയങ്കര കാറ്റായിരുന്നു. ഇവിടെയുള്ള മരം എല്ലാം ലൈക്ക് മിക്കതും മറിഞ്ഞു വീണ്, റോഡിൽ വലിയ വലിയ മരവും ചെറിയതും എല്ലാം മറിഞ്ഞു വീണ്. പക്ഷെ ഇപ്പം അവരെ പെട്ടെന്ന് തന്നെ അതെല്ലാം റീബിൽഡ് ചെയ്ത്, അതെങ്ങനെ സെറ്റപ്പ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ വലിയ മരമൊക്കെ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കി ചെറുതെല്ലാം മറിഞ്ഞു വീണതെല്ലാം അവർ നേരാക്കി വെച്ച്. ഞാൻ കാണിച്ചതാണ് ഈ മരമൊക്കെ നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ നേരാക്കിയതാണ്. അവരെങ്ങനെ നേരാക്കിയത് ഞാൻ കണ്ടില്ല, പക്ഷെ ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സെറ്റപ്പ് ഞാൻ ഇപ്പം കാണിച്ചതാണ്. അവിടെ ഒരു വലിയ മരം മറിഞ്ഞ് കിടപ്പുണ്ട്, കണ്ടോ മരമൊക്കെ വീണ് കിടക്കുന്നതാണോ. ടോം ചേട്ടനൊക്കെ വരാൻ കുറച്ച് ഡിലേ ഉണ്ട്, കാര്യം അവർ അവിടുന്ന് ഇവിടം വരെ എത്തണ്ട, ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് അവിടുന്ന്. ഞാൻ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ റെഡി ആയി നേരത്തെ ആക്ച്വലി, അപ്പം ഞാൻ ഒരു ചായ കുടിച്ച് പിന്നെ എനിക്ക് റീചാർജ് ചെയ്യണം. ഞാൻ ഇവിടെ റീചാർജ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ടേ. സൂപ്പറാ, ഇതിലേക്ക് നമ്മൾ ഷോപ്പിലൊന്നും പോകണ്ട. പിന്നെ ഓൺലൈൻ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, കാര്യം എനിക്കിവിടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലല്ലോ, ഞാൻ വിസിറ്റ് ചെയ്തല്ലേ. ഞാനിവിടെ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു. ഈ മെഷീനുണ്ട്, ഈ മെഷീനാണ് നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാഷ് ഇടണം, അത് നമ്മുടെ കണക്ഷൻ ഞാൻ നൽകണം. പിന്നെ റീചാർജ് നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കണം, എത്ര രൂപയ്ക്ക് ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ ടൈപ്പ് ചെയ്യണം. ഗൈസ്, എനിക്ക് ചെറിയൊരു മണ്ടത്തിന് പറ്റി. ഞാൻ 10 ദിറത്തിനാണ് റീചാർജ് ചെയ്യാനിരുന്നത്. അപ്പം നമ്മൾ ആ ഞാനിപ്പോൾ കാണിച്ച മെഷീൻ ഇല്ലേ, ആ മെഷീനിൽ നമ്മൾ എത്ര നോട്ടിട്ടാലും നമുക്ക് എത്രയാണോ ചാർജ് ചെയ്യണം അതിൻ്റെ ബാലൻസ് വരും. ഞാൻ 10 ദിറം എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്തിട്ട് 50 ദിറം ഇട്ടു, പക്ഷെ 50 ദിറത്തിന് ചാർജ് ആയി. നാട്ടിൽ 1000-1500 രൂപയ്ക്ക് ഞാൻ റീചാർജ് ചെയ്തു, അത് നെറ്റൊന്നുമില്ല, ജസ്റ്റ് ആ എമൗണ്ടിന് വേണ്ടി മാത്രം. ആവശ്യമില്ല, ശരി, 1.5 കൊല്ലത്തേക്ക് റീചാർജ് ചെയ്യട്ടെ. കാര്യം ഇവിടെ മറ്റേ കോൾ ഡ്യൂറേഷന് പോകുന്ന എമൗണ്ട് ഭയങ്കര ചെറിയ എമൗണ്ടേ വലിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 10 ദിറം ചെയ്തിട്ട് എനിക്ക് ഈ 2 ആഴ്ച ഓടി. ആവശ്യമില്ല, നല്ലൊരു സങ്കടം. പിന്നെ അവരിപ്പോൾ വിളിച്ചു, അവരിപ്പോൾ എത്തും, അവരുമ്പോൾ ഞാൻ കാണിച്ചിരുന്നു. ഗൈസ്, അവരെത്തി, അവരിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിൽ പോയായിരുന്നു, ആ സമയത്ത് അവരെത്തി. ആ ഇൻഡിക്കേറ്റർ അടക്കുന്ന കാർ അവരുടെ മാർക്കറ്റിലെത്തി. ലുലു ഏട്ടൻ്റെ കയ്യപ്പാന്ന് തോന്നുന്നു കേട്ടോ, അതൊരു ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്, ഭയങ്കര വലിയ മാർക്കറ്റ് കേട്ടോ. അതിനാണ് നമ്മുടെ കസിൻ്റെ ഹസ്ബൻഡ് കാൾസൻ ചേട്ടൻ, പിന്നെ ബാക്കി അവരൊക്കെ വരുന്നുണ്ട്, അവരവർ അതൊക്കെ നടന്നു വരുന്നുണ്ട്. ഞാൻ കാണിച്ചില്ല, അവിടെ മൊത്തം ചെറിയ ചെറിയ കുറേ ഷോപ്പുകളാണ്. നീൻ്റെ ഒക്കെ സ്ഥലം ആയിട്ടില്ല, ആകുന്നേ ഉള്ളൂ. ഇതാണ് സ്നേഹിച്ചിട്ട്, ഇതാണ് ടോം ചേട്ടൻ സ്നേഹിച്ചിട്ട് അമ്മ. ഇനി ടാൾസൻ ചേട്ടനാണ് ഞാൻ നേരത്തെ ടാൾസൻ ചേട്ടനെ കാണിച്ചത്. ഇതാണ് ഇവാൻ കുട്ടൻ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. നമ്മളൊക്കെ വെജിന്റെ സെക്ഷനിലേക്ക് കയറാം. ഇതാണ് ടാൾസൻ ചേട്ടൻ കേട്ടോ.
ഇത് വെജ് അല്ല കേട്ടോ, ഇത് ഫിഷ് തന്നെയാണ് കണ്ടത്. നമ്മുടെ ലുലുലെ പാർക്കിംഗ് പോലെ മൊത്തം ഡിവൈഡ് ചെയ്തേക്കുക. ഇവിടെ എല്ലാം ഫ്രഷ് മീനെല്ലാം, അവിടെ ഉണക്ക മീനും സെറ്റപ്പൊക്കെ അവിടെ മൊത്തം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അതാ കൊണ്ട് എടുത്ത് ഒന്ന് നോക്കണ്ട. ഇത് മറ്റേ ഹമൂറല്ലേ പയ്യ, ഹമൂർ ഹമൂർ ഹമൂർ. ഇപ്പം എല്ലാ ടൈപ്പിലുള്ള ചെടികളുണ്ട്. എല്ലാം ഓർഡർ ആക്കി വെച്ചേക്കാണ്. ഇതുകൊണ്ട് കല്ലുമ്മക്കായി ആയിട്ടാണ് കല്ലുമ്മക്കായി മൊത്തം ഇവിടെ നന്നായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ മേടിച്ചോളെ പണ്ടൊക്കെ പല കളർ പല രീതിയിൽ വെച്ചിരുന്നു. ഇവിടെ ആദ്യത്തെ പർച്ചേസ് ആണ് ഒമാൻ മത്തി. ഒമാൻ മത്തിയാണ് നമ്മൾ ആദ്യം മേടിച്ചത്. ഇനി അടുത്ത പർച്ചേസ് എന്താണ് കാണിച്ചത്, ഇത് മൊത്തം നാടൻ ഏരിയ. ഇത് മത്തി അയല കരിമീൻ ഇതെല്ലാം ഉണ്ട് ഇവിടെ. അടുത്ത പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ ആകൂലി മേടിച്ചു 2 കിലോ, അതും വെച്ചു. 2 പർച്ചേസ് ഇതാണ്. അടുത്ത പർച്ചേസ് എടുത്ത് ഞങ്ങൾ 2 കിലോ മേടിച്ചു. 2 കിലോ ഭയങ്കര പർച്ചേസ് ഞങ്ങൾ. 2 ആകോലി അയില. ഞാനിപ്പോ സ്ഥലത്ത് നമ്മുടെ സ്റ്റിംഗ്രേനെ കണ്ട. പക്ഷെ സ്റ്റിംഗ്രേ ഇതെന്തായിട്ട് ഈലാണോ? അതന്നെ ഷോക്കടിക്കും, ഷോക്കടിക്കും. ഈല് ഈല് അങ്ങനെ ഷോക്കടിക്കുന്ന ഈലില്ലേ? ജീവനുള്ള ജീവൻ ജീവനുള്ളപ്പോ ഷോക്ക് അടിക്കും. രണ്ട് മീനെ മേടിക്കണ്ടേ? മീനെ മേടിക്കണ്ട, നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നുണ്ടെന്ന് പറയാം. ഒരു മത്തിയെ തരാം കേട്ടോ ഞാൻ. നമ്മൾ അടുത്ത പർച്ചേസ് നടത്തി വലിയ നങ്കിനെ മേടിച്ചു. നങ്ക് അതും പാക്ക് ചെയ്തു. ഇവിടെ മുട്ട പർച്ചേസ് കേട്ടോ നമ്മള്. ഈ മൊത്തം മാർക്കറ്റ് മൊത്തം മേടിക്കും വിൽക്കാനൊക്കെ ഇടയ്ക്ക്. ഞങ്ങള് ഫാമിലി മൊത്തത്തിൽ ഇറങ്ങിയേക്കാം മേടിക്കാൻ. അടുത്ത സെറ്റ് അങ്ങോട്ട് മേടിച്ചാലോ. അടുത്ത പർച്ചേസ് ഡൺ. ചെമ്മീൻ, നല്ല ഫ്രഷ് ചെമ്മീൻ. എല്ലാം ഫ്രഷ്. പുള്ളി നല്ല കിടിലായിട്ട് മലയാളം പറഞ്ഞു. പുള്ളി പാകിസ്ഥാനിയാ. ഭയ്യ പേരെന്താ? ഭയ്യ പേരെന്താ? പേരെന്താ? പേര് പേര് കിടിലോട്ട് മലയാളം പറയുന്നുണ്ട് പുള്ളി. ജീവിക്കാൻ വേണ്ടി മലയാളം പഠിച്ചു. എല്ലാം പഠിച്ചു. ഇത് ലൈവാക്കി നമ്മൾ പറയുന്നത് നമുക്ക് എടുത്തു തരും. ജീവനുണ്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയുന്നത് അത് തന്നെ അവരെടുത്തു തരും. വേണമെങ്കിൽ ഇഷ്ടമുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എടുത്തു തരും. നമുക്ക് ഈ മീനും ഉണ്ട് കേട്ടോ ഇവിടെ വളർത്തുന്ന, നമ്മുടെ ഗപ്പി, ഗോൾഡ് ഫിഷ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അടുത്ത പർച്ചേസ് ഉണ്ടാണ് ഗോൾഡ് ഫിഷ്. അത് വളർത്താനല്ല, വളർത്താനാണ്. അടുത്ത പർച്ചേസ് ഇതാണ്. ഇത് മീൻ കട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ കൊടുത്താൽ നമുക്ക് എങ്ങനെ വേണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മതി, അവർ അതേപോലെ കട്ട് ചെയ്ത് തരും. Thank you.
സാറിന് നമ്മളൊരു അളവ് ചോദിക്കും. ഇവിടെ കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ ഇനി അവിടെ വരും. നമ്മുടെ കട്ട് ചെയ്ത സാധനം നമുക്ക് ടോക്കൺ നമ്പർ തന്നിട്ടുണ്ട്. Yeah, about